പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. ഇൻ കാന ഫീ ഷൈഇൻ മിമ്മാ തദാവൈതും ബിഹി ഖൈർ ഫഫിൽ ഹിജാമ, നിങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി എന്ത് ചെലവഴിക്കുകയാണെങ്കിലും ചികിത്സ നടത്താൻ വേണ്ടി ചെയ്യുന്ന ചികിത്സാവിധികളിൽ ഏതിലെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ ഫഫിൽ ഹിജാമ, അത് ഹിജാമയിലാണുള്ളത് എന്ന് മുസന്നഫ് ഇബ്നു അബി ശൈബ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാണാം. അപ്പൊ ചികിത്സകളിൽ വല്ല നന്മയുമുണ്ടെങ്കിൽ അത് ഹിജാമയിലുണ്ട് തീർച്ച. മഹാനായ സമറത്ത് ബിൻ ജുന്ദബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഹുവ മിൻ ഖൈരിമാ തദാവ ബിഹിന്നാസ്, ഹിജാമ എന്നത് ജനങ്ങൾ നടത്തുന്ന ചികിത്സകളിൽ വെച്ച് ഏറ്റവും മഹത്തരമായതാണ്. ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു ദിവസം ജിബ്രീൽ അലൈഹി സ്വലാം എന്റെ അടുത്ത് വന്നു പറഞ്ഞു, അന്നൽ ഹിജാമത മിൻ അൻഫഴിമാ തദാവാ ബിഹിന്നാസ്, ജനങ്ങൾ നടത്തുന്ന ചികിത്സയിൽ വെച്ച് ഏറ്റവും ഉപകാരപ്രദമായത് ഹിജാമയാണ്. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു ഹദീസ്, ഇന്ന അഫ്ലലമാ തദാവൈതും ബിഹി അൽ ഹിജാമ, നിങ്ങൾ നടത്തുന്ന ചികിത്സകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഹിജാമയാണ്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു സുനനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സംബന്ധമായ ഒരുപാട് ഹദീസുകൾ ഇതേ ആശയമുള്ളത്, ആവർത്തനം ഭയന്ന് ഞാൻ പറയുന്നില്ല. മറ്റൊരു ഹദീസ് ഇങ്ങനെ കാണാം, മാലിക് റളിയല്ലാഹു അൻഹു മുവത്തയിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കാന ദവാഉൻ യബ്ലുഗു ദാഅ ഫൽ ഹിജാമത തബ്ലുഗു, ഏതെങ്കിലും മരുന്ന് രോഗത്തിന് ശമനം നൽകുമെങ്കിൽ അത് തീർച്ചയായും ഹിജാമ രോഗത്തിന് ശമനം നൽകുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരു ചരിത്രത്തിൽ കാണാം, മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് മൂന്ന് സേവകരുണ്ടായിരുന്നു. സലാസത്തു ഗിൽമ സലാസ ഹജ്ജാമൂൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് മൂന്ന് സേവകരുണ്ടായിരുന്നു. ആ മൂന്ന് സേവകരും ഹിജാമ തറാപ്പി ചെയ്യുന്നവരായിരുന്നു. ഫകാനത്നാനി മിൻഹും യുഗില്ലാനി അലൈഹി വഅലാ അഹ്ലിഹി, ആ മൂന്ന് സേവകരിൽ രണ്ടുപേർ ആ കുടുംബത്തിന് വേണ്ടി ഹിജാമ ചെയ്തു കൊടുത്ത് പൈസയുണ്ടാക്കി കൊണ്ടുകൊടുക്കുമായിരുന്നു. ഹിജാമ നടത്തും, ഹിജാമ ചെയ്തതിന് ആളുകൾ ഹദിയ നൽകും, ആ ഹദിയ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തിക്കും. വവാഹിദുൻ യഹ്ജുമുഹു വയഹ്ജുമു അഹ്ലഹു, മൂന്നാളിൽ രണ്ടാള് ചികിത്സ നടത്തി ഹദിയ വീട്ടിലെത്തിക്കുന്നവരും, ഒരാള് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഹിജാമ നടത്തിക്കൊടുക്കും, അവരുടെ വീട്ടിലുള്ള ആളുകൾക്കും ഹിജാമ നടത്തിക്കൊടുക്കും. ഇത് സംബന്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമൽ അബ്ദുൽ ഹജ്ജാം, ഹിജാമ തറാപ്പി ചെയ്യുന്നയാൾ വല്ലാത്തൊരു നല്ല മനുഷ്യൻ തന്നെ, കാരണം അദ്ദേഹം ഒട്ടനവധി ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നുണ്ട്. യുദ്ഹിബു ദമ, ചീഞ്ഞ നശിച്ച മ്ലേച്ഛമായ രക്തത്തെ, ദുഷിച്ച രക്തത്തെ അത് മാറ്റിക്കളയും. വയുഹിഫു സ്വൽബ, ആളുകളുടെ നട്ടെല്ലിന് ആയാസം നൽകും. വയജ്ലു അനിൽ ബസരി, കാഴ്ചക്ക് തെളിച്ചം നൽകും. ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നയാളാണ് ഹിജാമ തറാപ്പി ചെയ്യുന്നയാള്. അതുകൊണ്ട് നിഅമൽ അബ്ദു അൽ ഹജ്ജാം, ഒരാൾ നന്നായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ഹദീസുകളിലൊക്കെ പ്രയോഗിക്കുന്ന ഒരു സാധാരണ ശൈലിയാണ് നിഅമൽ അബ്ദു എന്ന് പറയുന്ന ശൈലി. ആ ശൈലി ഇട്ടിട്ടാണ് പറഞ്ഞത്, ഹിജാമ തറാപ്പി ചെയ്യുന്നയാൾ വളരെ നല്ലയാളാണ്. ഇനി മാത്രമല്ല, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഉരിജ ബിഹി മാ മറ അല മലഇൻ മിനൽ മലായിക ഇല്ലാ ഖാലു അലൈക ബിൽ ഹിജാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ മീറാജ് നടത്തിയ സമയത്ത് അറിയാം, മീറാജിന്റെ രാത്രിയിൽ ഓരോ മലക്കുകളുടെ കൂട്ടത്തിന്റെ അരികിലൂടെ നടക്കുമ്പോഴും ആ മലക്കുകൾ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അലൈക ബിൽ ഹിജാമ, ഹിജാമ എപ്പോഴും ചെയ്യണമെന്ന് മീറാജിന്റെ രാത്രിയിൽ മലക്കുകൾ പറഞ്ഞു. വഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ഖൈറമാ തഹ്തജിമൂന ഫീഹി യൗമ 17 വ യൗമ 19 വ യൗമ 21, നിങ്ങൾ
ചികിത്സ നടത്താൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഏറ്റവും നല്ല ദിവസങ്ങൾ അറബി മാസം 17-നാണ്, 19-നാണ്, 21-നാണ്. ഇന്ന് അൽഹംദുലില്ലാ മുഹറം 19-ആണ്. ഹിജാമ നടത്താൻ വേണ്ടി ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞ അറബി ഡേറ്റ് പ്രകാരം 17, 19, 21 ഇന്ന് മുഹറം 19-ആണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം മസൂദ് ഉസ്താദ് ഈ ഡേറ്റ് ദിവസം നോക്കാതെ ഡേറ്റ് തിരഞ്ഞെടുത്തത് എന്ന് മനസ്സിലാക്കുന്നു. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു സുനനിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, ഈ മിഅ്റാജിന്റെ കാര്യമാണ് ഇത് പറഞ്ഞത്, ഇസ്രായേലും ഇതുപോലൊരു സംഗതി നടന്നു. യാ മുഹമ്മദ് ബിൽ ഹിജാമ, അലൈക ബിൽ ഹിജാമ, നിങ്ങൾ ഹിജാമ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിന്റെ രാത്രിയിലെ മറ്റൊരു റിപ്പോർട്ടിൽ മുർ ഉമ്മത്തക ബിൽ ഹിജാമ, മുസ്ലിം സമൂഹം മുഴുവൻ ഹിജാമ ചെയ്യട്ടെ, അവരോട് ഹിജാമ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കണമെന്ന ഹദീസ് ഇബ്നു മാജാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹിജാമയെ പറ്റി ഇങ്ങനെ ഒരുപാട്, ഹിജാമ എവിടെ ചെയ്യേണ്ടത്, എവിടെയൊക്കെ ചെയ്യും, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് തന്നെ, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തജമ സലാസൻ ഫിൽ അഖ്ദഈൻ വൽ കാഹിലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 3 തവണ ഹിജാമ നടത്തി. രണ്ടെണ്ണം ഇവിടെ ഈ അഖ്ദഈൻ എന്ന് പറഞ്ഞാൽ വെജുലർ വെയിൻസ് എന്ന് പറയുന്ന ഈ കണ്ഠനാടികൾ, രണ്ട് കണ്ഠനാടികളിൽ, കഴുത്തിന്റെ നാളികളിൽ രണ്ട് ഹിജാമ നടത്തി. വൽ കാഹിലി, മറ്റൊന്ന് പിരടിയിലും. അങ്ങനെ 3 തവണ ഹിജാമ നടത്തിയിട്ടുണ്ട് എന്നൊരു ഹദീസിൽ കാണാം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് ഇഹ്റാം കെട്ടിയിട്ട് പോലും, ഹിറാം കെട്ടിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അശക്തമായ അസഹനീയമായ തലവേദന ഉണ്ടായപ്പോൾ തലയിലും ഹിജാമ നടത്തി എന്ന് കാണാം. നെറ്റിലൊക്കെ എല്ലാവർക്കും അറിയാം, ഇമേജസിൽ എടുത്തും സെർച്ച് ചെയ്ത് നോക്കിയാൽ വിദേശികളായ ആളുകളൊക്കെ ഇങ്ങനെ ഹിജാമ നടത്തുന്ന ഫോട്ടോകൾ കാണും. കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അസ്വസ്ഥത ഒക്കെ തോന്നും, കാരണം തലയൊക്കെ ചില ഭാഗം മുട്ടയടിച്ച് തലയുടെ വ്യത്യസ്ത ഭാഗങ്ങൾ ഹിജാമ ചെയ്യുന്ന വിദേശികളായ ആളുകളുടെയൊക്കെ ഫോട്ടോ. എത്രയോ കാലം മുമ്പ് തന്നെ ഹിജാമ ലോകാടിസ്ഥാനത്തിൽ വ്യാപകമായിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിലൊക്കെ ഈ അടുത്താണ് ഇപ്പോൾ അത് വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലും ഇപ്പൊ ഈ ഫോട്ടോ ഒക്കെ ഒരാളുടെ പുറത്ത് ഇത്രയൊക്കെ വെക്കുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ തന്നെ അസ്വസ്ഥരാവുന്ന ആളുണ്ടാവും. നെറ്റിലൊക്കെ നോക്കിയാൽ ഒരാളുടെ ശരീരം മുഴുവൻ കപ്പ് വെച്ചിട്ടുള്ള വിദേശികളായ ആളുകളുടെയൊക്കെ ഫോട്ടോസ് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വിഷയത്തിലേക്ക് തന്നെ വരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പലതവണ ഹിജാമ നടത്തിയിട്ടുണ്ട്. ഹിജാമ നടത്തി കൊടുക്കാൻ പ്രത്യേകം ആളുകൾ ഉണ്ടായിരുന്നു. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന അബാ ഹിന്ദ് റളിയല്ലാഹു അൻഹു ഹജമ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ യാഫൂഖ്. മഹാനായ അബൂ ഹിന്ദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാഫൂഖ് എന്ന് പറഞ്ഞാൽ തലയുടെ മുൻഭാഗം, ഈ തലയുടെ നെറുകയിൽ ഹിജാമ നടത്തി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഹദീസിൽ പറഞ്ഞു. മാത്രവുമല്ല, ഒന്നുകൂടി നമുക്ക് മനസ്സമാധാനം കിട്ടുന്ന ഒരു ഹദീസ് ഈ 17, 19, 21 ദിവസവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് കൂടി പറയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മനിഹ്തജമലി 17 വ 19 വ 20 ആരെങ്കിലും മാസം 17-നോ 19-നോ 21-നോ ഹിജാമ നടത്തിയാൽ കാന ശിഫാഅ മിൻ കുല്ലി ദാ, അത് എല്ലാ രോഗങ്ങൾക്കും ശമനമാണ്. 17-നോ 19-നോ 21-നോ ഹിജാമ നടത്തുകയാണെങ്കിൽ അത് എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് എന്ന് കാണാം. മറ്റൊരു ഹദീസ്, ഇതിന്റെ ഹിജാമ നടത്തിയവർക്ക് കുളിക്കൽ സുന്നത്താണ് എന്ന് കർമ്മശാസ്ത്രത്തിൽ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന യഗ്തസിലു മിൻ അർബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങൾ ഉണ്ടായാൽ കുളിക്കാറുണ്ട്. മിനൽ ജനാബ, വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കും. വയോമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം കുളിക്കും. വമിനൽ ഹിജാമ, ഹിജാമ തറാപ്പി നടത്തിയാൽ കുളിക്കും. വമിൻ ഗുസ്ലിൽ മയ്യത്തി, മയ്യത്ത് കുളിപ്പിച്ചാലും കുളിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 4 കാര്യം, അതിലൊന്ന് ജനാബത്ത് കുളി, വലിയ ശുദ്ധിയുള്ള കുളി എന്നാൽ നിർബന്ധമായ കുളിയാണ്. വെള്ളിയാഴ്ചയുടെ കുളിയും ഹിജാമ നടത്തിയാലുള്ള കുളിയും മയ്യത്ത് കുളിപ്പിച്ചാലുള്ള കുളിയും സുന്നത്തായ കുളികളുമാണ്. അവസാനം പറയട്ടെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്ന അദ്കാറിൽ ഉദ്ധരിച്ച ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മൻ ഖറഅ ആയത്തുൽ കുർസി ഇൻദൽ ഹിജാമ,
ഹിജാമ നടത്തുന്ന സമയത്ത് ആരെങ്കിലും അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു അൽഹയ്യുൽ ഖയ്യൂം തുടങ്ങിയ ആയത്തുൽ കുർസി ഓതിയാൽ കാനത്ത് മംഫഅത ഹിജാമതിഹി, അവൻക്ക് ഹിജാമ നടത്തിയതിന്റെ ഉപകാരം കിട്ടുമെന്നത്.